മന്ത്രി പി രാജീവുമായി ഡബ്ല്യു സി സി അംഗങ്ങൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിയമനിർമ്മാണത്തിന് തങ്ങളുമായി ചർച്ച നടത്തണമെന്ന് കൂടിക്കാഴ്ചയിൽ ഡബ്ല്യു സി സി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മൂന്നംഗ സമിതി പഠിച്ചു വരികയാണെന്നും ഈ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷം സമഗ്ര നിയമനിർമ്മാണം ആലോചിക്കുമെന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. കൊച്ചിയിൽ നിന്ന് വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായി ഡബ്ല്യു സി സി അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് നിയമമന്ത്രി പി രാജീവുമായി ഡബ്ല്യു സി സി അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തിയത്. പ്രധാനമായും ഈ അംഗങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഒരു സമഗ്ര നിയമനിർമ്മാണം നടത്തണം എന്നൊരു ആവശ്യം തന്നെയാണ്. ഇത് പരിഗണിക്കാമെന്ന് തന്നെ മന്ത്രി ഉറപ്പും നൽകിയിട്ടുണ്ട്. അതിനു മുൻപായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിക്കാൻ ഒരു മൂന്നംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഇവരുടെ ഒരു പഠന റിപ്പോർട്ട് കൂടി ലഭ്യമായതിനു ശേഷം അക്കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമഗ്ര നിയമനിർമ്മാണം തന്നെയാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതെന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. നേരത്തെ ഒരു നിയമം നമ്മൾ തീരുമാനിച്ചതാണ് ഗവൺമെന്റ് നേരത്തെ. അങ്ങനെ റെഗുലേറ്ററി അതോറിറ്റി ബില്ല് തന്നെ ഏകദേശം വന്നതാണ്. അതിനുശേഷമാണ് പുതിയ കമ്മിറ്റിയുടെ ശുപാർശകൾ വന്നത്. അപ്പൊ അതിനെ കൂടി ഉൾക്കൊള്ളുന്നതായിരിക്കണം. സമഗ്രമായിട്ടുള്ള ഒരു നടപടിയാണ് വേണ്ടത് എന്നതാണ് ഗവൺമെന്റ് കാഴ്ചപ്പാട്. അത് സമയബന്ധിതമായി നടപ്പിലാക്കാൻ ശ്രമിക്കും. അതേസമയം നിയമനിർമ്മാണം നടത്തുന്നതിന് മുൻപ് ഡബ്ല്യു സി സിയുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാവണം എന്നൊരാവശ്യം കൂടി അംഗങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. തങ്ങളുടേതായിട്ടുള്ള ചില ആവശ്യങ്ങളും കണ്ടെത്തലുകളും കൂടി അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചർച്ച എന്നും ഡബ്ല്യു സി സി അംഗങ്ങൾ പ്രതികരിച്ചു. ഞങ്ങൾ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടാവുമോ എന്ന് അറിയേണ്ടത് ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ആൻഡ് ഹി ഹാസ് ഗിവൻ അസ് എ വേർഡ് ദാറ്റ് അത് ഉണ്ടാവും, ആ ഡിസ്കഷൻ സംഭവിക്കും, അതിനുശേഷമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ എന്നാണ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളെ ഐസൊലേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് ഞങ്ങളെ മാറ്റി നിർത്തുമ്പോഴെല്ലാം ഞങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊരു സേഫ് സ്പേസ് ആക്കണം, എല്ലാ ജെൻഡേഴ്സിനും ഇതൊരു സേഫ് സ്പേസ് ആക്കണം. ഇന്ന് വൈകിട്ടോടുകൂടി കുസാറ്റിലുള്ള മന്ത്രിയുടെ ഗസ്റ്റ് ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. റിമാ കല്ലിങ്കൽ, രഞ്ജിനി, ദിവ്യ ഗോപിനാഥ് അടക്കമുള്ള ഡബ്ല്യു സി സി അംഗങ്ങളാണ് കൂടിക്കാഴ്ചയ്ക്ക് എത്തിയത്. ഏതാണ്ട് അരമണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു നിന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.